വെൽക്കം ടു വിക്റ്റോറി എസ്ക്രൈബ് മൈ ചാനൽ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷങ്ങൾ എങ്ങനെ പോകുന്നു നിങ്ങൾ പഠനം ഓക്കെ മക്കളെ നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അതായത് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് ചാപ്റ്ററിൻ്റെ പേരറിയോ കുഞ്ഞിറക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലേ ഒരു കുഞ്ഞരക്കുള്ളിൽ എന്തോ ജീവ രഹസ്യങ്ങൾ പറയുകയാണെന്ന് ഓക്കെ നമ്മൾ കുഞ്ഞരക്കുള്ളിൽ ഈ കുഞ്ഞരയാണ് നമ്മുടെ ശരീരത്തിലെ കോശത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അതിനുള്ള എല്ലാ രഹസ്യങ്ങളും എല്ലാ ജീവധർമ്മ രഹസ്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ മക്കളെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കാണാം അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം നിങ്ങളൊക്കെ ക്ലാസ് പോലെ ഉള്ള തന്നെ ഒരു ക്ലാസ് റൂം അതിൽ ടീച്ചറെ കാണാം അതുപോലെ തന്നെ കുട്ടികളെ കാണാം അതിൽ തന്നെ ഒരു ആൺകുട്ടി എന്താണ് എന്തോ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നതും കാണാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താ പറയുക എന്താണ് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികളെ അതായത് സൂക്ഷ്മമായ വസ്തുക്കളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര വലുപ്പമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്ത് മൈക്രോസ്കോപ്പ് ഇത് നമ്മൾ ലാബോറട്ടറികളിലൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കാറ് നമ്മുടെ സ്കൂൾ ലാബുകളിൽ അതേപോലെ തന്നെ എന്ത് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ലാബുകളിലൊക്കെ സൂക്ഷ്മമായ വസ്തുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ അപ്പൊ എന്താണ് സൂക്ഷ്മ ജീവികൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും വലുപ്പമുള്ള ജീവികളെയാണ് എന്തു പറയുന്നത് സൂക്ഷ്മ ജീവികൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര വലുപ്പമുള്ള ജീവികളെയാണ് നമ്മൾ സൂക്ഷ്മ ജീവികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൂക്ഷ്മ ജീവികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് മൈക്രോസ്കോപ്പ് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയുന്നത് മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളാണ് മൈക്രോസ്കോപ്പിന് ഒരുപാട് ഭാഗങ്ങളുണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും ഒരു മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന ഭാഗമുണ്ടല്ലോ നമ്മുടെ കണ്ണായിട്ട് അടുത്ത് വരുന്ന ഭാഗത്തുള്ള ലെൻസിനെയാണ് നമ്മൾ ഐ പിസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിൽ കണ്ണിൻ്റെ അടുത്ത് നമ്മൾ നോക്കുന്ന ആ ഒരു ലെൻസിനെയാണ് നമ്മൾ ഐ പിസ് എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞാൽ രണ്ട് നോബുകൾ കാണാം അതെന്തിനാണ് നമ്മൾ ഒരു വസ്തുവിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് അതിൻ്റെ വലുപ്പം ക്രമീകരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു നോബുകളാണ് പിന്നെയുള്ളത് പിന്നെയുള്ളതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനടുത്ത് വരുന്ന ലെൻസ് അതായത് വസ്തുവിന് നമ്മൾ നോക്കുന്ന വസ്തുവിന് അടുത്ത് വരുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് പിന്നെ കാണാം ഒരു സ്റ്റേജ് സ്റ്റേജിന് മുകളിൽ രണ്ട് ക്ലിപ്പും കാണുന്നുണ്ടല്ലേ അതാണ് സ്റ്റേജ് ക്ലിപ്പ് പിന്നെയുള്ളതാണ് കണ്ടൻസർ കണ്ടൻസ് എന്താ എന്തിനാണ് പ്രകാശ തീവ്രത ക്രമീകരിക്കാനുള്ള ഒരു മാർഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് മിററ് മിററും രണ്ട് തരത്തിലുണ്ട് കേട്ടോ ഒരു സമതല ഒരു ഭാഗത്ത് എന്തായിരിക്കും സമതല തർപ്പണം മറ്റേ ഭാഗത്ത് എന്തായിരിക്കും കോൺകേവ് മിററുമായിരിക്കും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗവും പഠിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും നമ്മൾ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ഐ പീസ് ഉണ്ട് പിന്നെ രണ്ട് നോബുകളുണ്ട് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേജ് ക്ലിപ്പ് ഉണ്ട് കണ്ടൻസർ ഉണ്ട് കൂടാതെ തന്നെ മിററും ഉണ്ട് ഓക്കെ മക്കളെ മനസ്സിലായല്ലോ അല്ലേ ഇനി അടുത്തതാണ് എന്ത് പ്രകാശത്തിൻ മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെയാണ് പ്രകാശ ക്രമീകരണം നടത്തുന്നതെന്ന് മൈക്രോസ്കോപ്പിന് താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് എന്ത് പ്രകാശം പ്രതിപദിക്കാനുള്ള ഭാഗമാണ് ഇത് ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് തലങ്ങളാണുള്ളത് ഇതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ പറഞ്ഞാലോ മിറർ ഉണ്ടെന്ന് ഈ മിററ് മിററിന്റെ ഒരു ഭാഗത്ത് എന്തായിരിക്കും സമതല തർപ്പണവുമായിരിക്കും മറ്റൊരു ഭാഗത്ത് എന്താണ് കോൺകേവ് മിററു ആണ് ഉള്ളത് സമതല ദർപ്പണം പ്രകാശത്തെ പ്രതിപദിക്കുന്നതിനുള്ളതാണ് നമുക്ക് ആവശ്യത്തിൻ്റെ പ്രകാശമുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നതെങ്കിൽ ആ പ്രകാശത്തെ പ്രതിപദിക്കുന്നത് ഈ സമതല ദർപ്പണത്തിലൂടെയാണ് ഇനി കോൺകേവ് ദർപ്പണം അത്യാവശ്യത്തിന് വെടിച്ചില്ലാത്തൊരു റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ നിരീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ പ്രകാശം വേണ്ടി വരും അപ്പൊ കൃത്രിമ പ്രകാശം പ്രതിപദിക്കാനുള്ള ഒരു ഭാഗമാണ് എന്ത് കോൺകേവ് ദർപ്പണം ആ ദർപ്പണത്തിന്റെ ഒരു സൈഡ് എന്തായിരിക്കും സമതലമായിരിക്കും മറ്റു ഭാഗം എന്തായിരിക്കും കോൺകേവ് തർപ്പണമായിരിക്കും ഇനിയുള്ളതാണ് ഒരു കണ്ടൻസർ ലെൻസ് നമ്മളൊരു കണ്ടൻസർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ കണ്ടെൻസർ ലെൻസാണ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് ക്രമീകരിക്കുന്നത് അതായത് ഫോക്കസ് ചെയ്യുന്നത് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് ക്രമീകരിക്കുന്നത് ഈ കണ്ടൻസർ ലെൻസാണ് ഇനി ഡയഫ്രം കാണാം അതിന് താഴെയായിട്ട് എന്ത് ഡയഫ്രം ആണ് അതാണ് പ്രകാശ തീവ്രത ക്രമീകരിക്കുന്നത് മനസ്സിലായല്ലോ നമ്മൾ ആദ്യം തന്നെ എന്താണ് പ്രകാശം ആ ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ദർപ്പണത്തിൽ തട്ടിയിട്ട് കണ്ടൻസർ ചെയ്യും അത് ആ ഒബ്ജക്റ്റീൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ വസ്തുവിനെ വെച്ച ഭാഗത്തേക്ക് ക്രമീകരിക്കും എന്നിട്ട് അതിന് പ്രകാശ തീവ്രത കൂട്ടാനും കുറക്കാനും ഉള്ളതാണ് എന്ത് ഡയഫ്രം എന്ന് പറയുന്നത് ഓക്കെ മക്കളെ ഇനി എന്താണ് ആവർത്തന ശേഷി ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് എന്താണ് ഐ പിസില് ഐ പിസ് ലെൻസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിലുള്ള അവരുടെ ഒരു ഫോക്കൽ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ ആ സംഖ്യകളുടെ ഗുണനഫലമാണ് എന്ത് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസും ഐ പി ഉള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് അതായത് ടെൻ എക്സ് ഫോർട്ടി ഫൈവ് എക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് മൈക്രോസ്കോപ്പിന് ആവർത്തന ശേഷി ഉണ്ടായിരിക്കും അത്രയാണെന്ത് നമ്മളൊരു മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി അടുത്തതാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെയാണ് ഒരു വസ്തുവിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇത് ഇതിലെ ഏഴ് സ്റ്റെപ്പുകൾ ഏഴ് ഘട്ടങ്ങൾ കാണാൻ കഴിയും അതിൽ ഒന്നാമത്തെ ഘട്ടം എന്താണ് നമ്മളിപ്പോൾ ഒരു വാഴയുടെ ഒരു വേര് വെച്ചിട്ട് അതിലുള്ള കോശങ്ങളെയാണ് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലക്ഷ്യം എന്താണ് വാഴയുടെ വേരുകളിലുള്ള കോശങ്ങളെ കാണുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ഒരു വാഴയുടെ വേര് കളക്ട് ചെയ്ത് കൊണ്ടുവരണം എവിടെന്നെങ്കിലും ഒരു വാഴയുടെ നല്ലൊരു വേര് എടുത്തുകൊണ്ട് വരിക എന്നിട്ട് എന്ത് ചെയ്യുക അതിനെ നമ്മൾ നിരീക്ഷിക്കാനുള്ള ആ വസ്തുവിനെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ലബോറട്ടറിയിലൊക്കെ ഉണ്ടാവും എന്ത് പെട്രി ഡിഷ് ഇതുപോലെയുള്ള ഒരു സംഭവമാണ് ഒരു പാത്രമാണ് പെട്രി ഡിഷ് ഈ പെട്രി ഡിഷിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ വാഴയുടെ വേരിനെന്ത് ചെയ്യണം ഈ പെട്രി ഡിഷില് വെള്ളത്തിലിടണം അത് എന്തിനാന്ന് വെച്ചാൽ അതിൽ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും അങ്ങനെ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെള്ളത്തിലിടുന്നത് ഇനി നമ്മൾ ആ വസ്തുവിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം കുറുകെയുള്ള നേർത്ത ഛേദങ്ങൾ ഒരു നല്ലൊരു ബ്ലേഡ് ഒക്കെ എടുത്തിട്ട് കുറുകെയുള്ള നേർത്ത ഛേദങ്ങളാക്കി എടുക്കണം ഈ ചേതങ്ങൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റണം അടുത്തതായിട്ട് ഈ ഛേദങ്ങളെ ഒരു ബ്രഷ് ഉപയോഗിച്ച് വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റണം അത് കഴിഞ്ഞിട്ടോ നിരീക്ഷണ വസ്തു ഉണങ്ങി പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ വാച്ച് ഗ്ലാസ്സിൽ മാറ്റിയല്ലോ ഈ വാച്ച് ഗ്ലാസ്സിൽ നിന്നും എന്ത് ചെയ്യണം വാച്ച് ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ നിന്നും നമ്മൾ ഒരു വേറൊരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ നമുക്ക് ആ ഒരു വസ്തുവിന് നമ്മൾ നിറം കൊടുക്കണം എന്നെങ്കിലേ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ വ്യക്തമായിട്ട് കാണുകയുള്ളൂ ഇങ്ങനെ നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെയിനിൽ ഒരു മറ്റൊരു വാച്ച് ഗ്ലാസ്സിൽ എന്ത് ചെയ്യണം സ്റ്റെയിൻ എടുക്കണം എന്നിട്ട് ആ സ്റ്റെയിനിൽ ഇടണം ഇനി അടുത്തതാണ് ആ സമയത്ത് തന്നെ നമ്മൾ നമുക്ക് ഏത് ഒരു ഏതൊരു ഇതിൽ വെച്ചിട്ടാണോ നോക്കുക സ്ലൈഡിൽ വെച്ചിട്ടാണോ നോക്കേണ്ടത് ആ സ്ലൈഡിൽ നമ്മൾ ഒരല്പം ഗ്ലിസറിൻ ഒറ്റിക്കുക എന്നിട്ട് എന്തു ചെയ്യുക നിരീക്ഷണം വസ്തുവിന് അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഛേതം നമ്മളെടുത്തല്ലോ നമ്മളിവിടെ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തതിൽ നിന്ന് നല്ല ചേതെടുത്തിട്ടാണ് നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാച്ച് ഗ്ലാസ്സിലിട്ടത് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ചേതത്തിൽ ഇപ്പോൾ നിറമൊക്കെ പിടിച്ചിട്ടുണ്ടാകും അതിനൊന്ന് ഒന്ന് കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നിറം പിടിച്ച ചേതത്തെ ശുദ്ധ ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം സ്ലൈഡിൽ ഗ്ലിസറിനിലേക്ക് വെക്കണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം നമ്മളൊരു നീഡിലും ഒരു കവർ സ്ലിപ്പൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നല്ല എയർ ബബിളൊന്നും ഇല്ലാതെ വായു കുമിളകളൊന്നും ഇല്ലാതെ നീഡിലൊക്കെ വെച്ച് പതുക്കെ നമ്മൾ എന്തു ചെയ്യണം ആ ഒരു വസ്തുവിൻ്റെ മുകളിൽ നമ്മൾ കവർ ഗ്ലാസ് ഇടണം പിന്നെ അധികമായിട്ടുള്ള ഗ്ലിസറിൻ എന്ത് ചെയ്യണം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റുകയും ചെയ്യണം ഇത്രയാണ് നമ്മൾ എന്ത് പരീക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ വേണം പ്രവർത്തനക്കുറിപ്പിൻ്റെ മാതൃക ലക്ഷ്യം എന്താണ് നമ്മൾ പറഞ്ഞു നമുക്ക് വാഴയുടെ വേരിലുള്ള കോശങ്ങളെ കാണാം അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ ആദ്യമായിട്ട് നമുക്കൊരു മൈക്രോസ്കോപ്പാണ് വേണ്ടത് പിന്നെ പെട്രി ഡിഷ് വേണം ബ്ലേഡ് വേണം ബ്രഷ് വേണം വാച്ച് ഗ്ലാസ് വേണം വാട്ടർ വേണം അല്ലെങ്കിൽ വെള്ളം വേണം സ്റ്റെയിൻ വേണം ഗ്ലിസറിൻ വേണം സ്ലൈഡ് വേണം നീഡില് വേണം അതുപോലെ തന്നെ കവർ സ്ലിപ്പും വേണം ഒരു ടിഷ്യൂ പേപ്പറും എക്സസ് ഓവറായിട്ട് വരുന്ന എന്തു ഗ്ലിസറിനെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തന്നെ പ്രവർത്തന ക്രമം നമ്മൾ പറഞ്ഞു എട്ട് സ്റ്റെപ്പുകളിലെ ആദ്യം വസ്തുവിനെ കളക്ട് എടുത്തുകൊണ്ട് വരിക എന്നിട്ട് അതിനെ വെള്ളത്തിലിട്ട് വെക്കുക കുറുകെയുള്ള ഛേദം നമ്മൾ ശ്രദ്ധിച്ച് മുറിച്ചെടുക്കുക എന്നിട്ട് ചേദങ്ങള് എന്ത് ചെയ്യുക ഒരു വാച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെക്കുക എന്നിട്ട് അതിൽ നല്ല പൂർണ്ണമായിട്ടുള്ള ചേതത്തിന് എന്ത് ചെയ്യുക ഒരു വാച്ച് ഗ്ലാസ്സിൽ സ്റ്റെയിനിലേക്ക് മാറ്റുക എന്നിട്ട് ഒരു സ്ലൈഡിൽ ഒരു അല്പം ഗ്ലിസറിന് ഇടിച്ചതിന് ശേഷം ഇതിന് നിറം പിടിച്ച ചേതത്തിന് ഇതിലേക്ക് ഇടുക അതുപോലെ തന്നെ നീഡിലും കവർ സ്ലിപ്പും നല്ല ശ്രദ്ധയോടെ അതിൻ്റെ മുകളിൽ കിട്ട് എക്സസൈസായിട്ടുള്ള ഓവറായിട്ടുള്ള സ്റ്റെയിനൊക്കെ തുടച്ച് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൈക്രോസ്കോപ്പിലൂടെ ചെയ്താൽ നമുക്ക് എന്താണ് നിഗമനം എന്താണ് നമുക്ക് വസ്തുവിനെ കാണാം അല്ലെങ്കിൽ ആ വസ്തുവിലുള്ള കോശങ്ങൾ ഇതുപോലെ അണേട്ടോ കാണുക ഇതുപോലെ വാഴയുടെ ഇത് എടുക്കുകയാണെങ്കിൽ അതുപോലെ എന്തു ചെയ്യാം കോശങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇത്രയാണേ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ മനസ്സിലായില്ലേ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നിട്ട് ആ ഒരു പോർഷൻ എന്ത് ചെയ്യുക തറവാക്കുക ഇനി അടുത്തതാണ് നമ്മൾ ഒരു പുതിയതാണ് കോശത്തെ കണ്ടെത്തുക നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ സസ്യങ്ങളായാലും ജന്തുക്കളായാലും എല്ലാ ജീവികളും എന്താണ് കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കോശത്തിന് ആദ്യമായിട്ട് കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്ക് എന്ന പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ കോശത്തിന് ആദ്യമായിട്ട് കണ്ടെത്തിയത് അദ്ദേഹം ഒരു കോർക്കിൻ്റെ ചേതം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോഴാണ് എന്ത് അതിലൊക്കെ നിറച്ച് ചെറിയ അരകളുള്ളതായിട്ട് കണ്ടു അപ്പോൾ അദ്ദേഹം ഈ ചെറിയ അറകളെ എന്ത് പേര് കൊടുത്തു കോശം എന്നും പേര് കൊടുത്തു അപ്പോൾ കോശത്തെ കണ്ടുപിടിച്ചത് ആരാണ് റോബർട്ട് ഹുക്കാണ് ഈ കോശത്തിനെ പഠിക്കുന്ന ശാസ്ത്രശാഖ കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് പറയുന്നത് കോശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര എന്ത് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് പറയുന്നത് അപ്പം സെൽ ബയോളജി എന്ന് പറഞ്ഞാൽ കോശത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി എന്നാണ് ഒരു മൈക്രോസ്കോപ്പിലൂടെ എന്തോ നിരീക്ഷിക്കുന്ന ഒരു ചിത്രമാണ് ഓക്കെ മാ ഇനി അടുത്തതായിട്ട് കോശവിജ്ഞാനത്തിലെ നാഴികക്കല്ലുകളെ കുറിച്ചാണ് സെൽ ബയോളജിയിലെ എന്താണ് മൈൽ സ്റ്റോൺസ് നാഴികക്കല്ലുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഇത് നിങ്ങൾ വെറും നാല് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് റോബർട്ട് ബ്രൗൺ എന്ത് ചെയ്തു കോശത്തിനുള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് എന്നും കോശത്തിന്റെ കേന്ദ്രം ഒരു ന്യൂക്ലിയസ് ആണെന്നും കണ്ടെത്തി കോശ കേന്ദ്രം കണ്ടെത്തുകയും അതിനെന്ത് ചെയ്തു ന്യൂക്ലിയസ് എന്ന് പേര് നൽകുകയും ചെയ്തതാരാണ് റോബർട്ട് ബ്രൗൺ ആണ് റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രം കണ്ടെത്തുകയും അതിന് ന്യൂക്ലിയസ് എന്ന് പേര് നൽകുകയും ചെയ്തു ഇനി അടുത്തതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി വീണ്ടും ഏഴ് വർഷങ്ങൾക്ക് ശേഷം എം ജെ ശ്ലീഡൻ എം ജെ ശ്ലീഡൻ കണ്ടുപിടിച്ചത് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എം ജെ ശ്ലീഡൻ കണ്ടുപിടിച്ചു ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തിയോഡർ ഷാൻ എന്താണ് പേര് തിയോഡർ ഷാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം കണ്ടെത്തി തിയോഡർ ഷാൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വിർഷോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുക എന്ന നിഗമനവും രൂപം കൊടുത്തു വിഭജിക്കുന്ന ഉള്ള കോശങ്ങളെ നിരീക്ഷിക്കുകയും നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ എന്ത് പുതിയ കോശങ്ങൾ ഉണ്ടാവുള്ളൂ എന്നും കണ്ടുപിടിച്ചതാണ് അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും പറയാം അഞ്ച് ശാസ്ത്രജ്ഞന്മാരെയാണ് കുറിച്ച് പഠിക്കാനുള്ളത് ആദ്യമായിട്ട് റോബർട്ട് ഹുക്ക് അദ്ദേഹമാണ് കോശം തന്നെ കണ്ടുപിടിച്ചത് അടുത്തത് റോബർട്ട് ബ്രോൺ കോശ കേന്ദ്രം കണ്ടുപിടിക്കുകയും അതിനെന്ത് ന്യൂക്ലിയസ് എന്ന് പേര് നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് തുടർന്ന് ഏഴ് വർഷങ്ങൾക്ക് ശേഷം എം ജെ സ്ലീഡൻ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി പിന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തിയോഡർ ഷാൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും കണ്ടെത്തി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ റൊഡോൾഫ് വിർഷോ കോശ വിഭജനം നിരീക്ഷിക്കുകയും അദ്ദേഹം പറഞ്ഞത് എന്താണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുക എന്നും പറഞ്ഞത് റുഡോൾഫ് വിർഷോ ആണ് ഇത്രയും അഞ്ച് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് നിങ്ങളുടെ ബുക്കിൽ പറയുന്നത് അതെന്തായാലും എന്തായാലും തറവോ ഇനി അടുത്ത് പറയുന്നത് കോശ സിദ്ധാന്തം കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കോശ സിദ്ധാന്തം അത് വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ ഒരു സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് എം ജെ ശ്ലീഡനും ആര് തിയോഡർ ഷാനും രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അപ്പോൾ കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ എം ജെ ശ്ലീഡനും തിയോഡർ ഷാനും അദ്ദേഹം എന്താണ് പറഞ്ഞത് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് അതായത് ജന്തു ശരീരവും അതുപോലെ തന്നെ സസ്യ ശരീരവും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ഈ കോശ സിദ്ധാന്തത്തിൽ പറയുന്നു എല്ലാ ജീവശരീരവും അതായത് ജന്തു കോശവും സസ്യകോശവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അല്ലെങ്കിൽ ജന്തു ശരീരവും സസ്യ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ഈ കോശ സിദ്ധാന്തത്തിൽ എം ജെ ഷ്ലീഡനും തിയോഡർ ഷാനും കണ്ടെത്തി അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് കോശ സിദ്ധാന്തത്തിൽ പറയുന്നത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരൊക്കെയാണ് എം ജെ ശ്രീഡനും തിയോഡർ ശ്വാൻ എം ജെ ശ്രീഡൻ സസ്യകോശം കണ്ടുപിടിച്ചതും തിയോഡർ ശ്വാൻ ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുമാണ് ഇനി അവർ പറയുന്നത് എല്ലാ ജീവശരീരം അതായത് ജന്തുക്കളെയും സസ്യങ്ങളും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നും ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങളെന്നും അത് അവർ രണ്ടുപേരും കൂടെ കണ്ടെത്തി അതാണ് കോശ സിദ്ധാന്തത്തിൽ പറയുന്നത് മനസ്സിലായല്ലോ ഇനി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാനം നമുക്കറിയണം എന്തൊക്കെയാണ് ജീവധർമ്മപരമായ അടിസ്ഥാനം ജീവധർമ്മം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കോശങ്ങൾ ഒരിക്കലും അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു അന്യ വസ്തുക്കളെ ഒരിക്കലും അകത്തേക്ക് കടക്കാൻ എന്ത് കോശങ്ങൾ സമ്മതിക്കൂല അന്യവസ്തുക്കളെ പ്രതിരോധിക്കും ഇപ്പം രോഗാണുക്കളാണ് വേറെ എന്തെങ്കിലും അന്യവസ്തുക്കളാണ് പൊടികളാണ് അതൊന്നും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാതെ നമ്മൾ ശരീരത്തിന് ആവരണം ചെയ്തിരിക്കുന്ന എന്താണ് കോശങ്ങളാലാണ് അപ്പോൾ കോശങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു അന്യവസ്തുക്കൾ ഒന്നും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടത്തുകയില്ല അതുപോലെ തന്നെ പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്നു പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാകും നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ അപ്പോൾ നമുക്ക് പോഷണം കിട്ടും അതൊന്ന് ഊർജ്ജം കിട്ടണം എന്നാലാണ് നമുക്ക് പ്രവർത്തികൾ ചെയ്യാൻ കഴിയുള്ളു അപ്പൊ ഈ പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നത് എന്താണ് കോശങ്ങൾക്കുള്ളിൽ വെച്ചാണ് അപ്പോൾ കോശത്തിന്റെ ജീവധർമ്മങ്ങളിൽ പെട്ടതാണ് എന്ത് പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കും അതുപോലെ തന്നെ ജൈവ തന്മാത്രകൾ ജൈവ തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ രാസാഗ്നികൾ ശ്ലേഷ്മ ഹോർമോണുകൾ അതുപോലെ തന്നെ മാംസ്യങ്ങൾ ഇതൊക്കെയാണ് ജൈവ തന്മാത്രകൾ എന്ന് പറയുന്നത് ഈ ജൈവ തന്മാത്രകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് കോശങ്ങളാണ് അപ്പൊ ഇതൊക്കെയാണ് എന്ത് കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ മൂന്ന് ധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു അതുപോലെ തന്നെ ജൈവ നിർമ്മിക്കുന്നു മനസ്സിലായല്ലോ ഇനി അടുത്തതാണ് ഒരു കോശം കോശത്തിൻ്റെ ഘടനയാണ് പറയുന്നത് ഇതൊരു സസ്യ കേട്ടോ ഒരു സസ്യകോശത്തിൻ്റെ ഘടനയാണ് പറയുന്നത് ഈ സസ്യകോശത്തിനെ കുറിച്ച് നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ആദ്യമായിട്ട് കോശങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് സസ്യകോശങ്ങൾക്ക് കോശ ഭിത്തിയുണ്ട് കോശ സ്തരമുണ്ട് മർമ്മമുണ്ട് കോശദ്രവ്യമുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആറാം ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ് ഇനിയിപ്പോൾ എട്ടാം ക്ലാസ്സിലെത്തുമ്പോൾ അതിനും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും അപ്പോൾ എന്തൊക്കെയാണ് ഈ സസ്യകോശത്തിൽ നമുക്കറിയാം കുറേ ഒരു കോശാംഗങ്ങളെ കാണുന്നുണ്ട് ഏതൊക്കെയാണ് കോശാംഗങ്ങൾ നിങ്ങൾ മർമ്മം കാണുന്നുണ്ട് കോശസ്ഥലൊക്കെ കാണുന്നുണ്ട് പിന്നെ ഏതൊക്കെയാണ് റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശദ്രവ്യം ഹരിതഗണം കോശഭിത്തി മൈറ്റോ കോൺട്രിയോൺ ഫാനം ഗോൾജി കോംപ്ലക്സ് ഈ എല്ലാ സംഭവങ്ങളും എന്ത് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു കോശത്തിൽ കാണുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നതെന്ന് പറയാനാണ് അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ആ സംഭവങ്ങൾ ഇനി എന്താണ് കോശദ്രവ്യവും ജീവദ്രവ്യവും കോശദ്രവ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറയാ ജീവദ്രവ്യം കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്താണ് ജീവദ്രവ്യം എന്ന് പറയുന്നത് കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയുന്നു കോശദ്ര സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും അപ്പോൾ എന്തൊക്കെയുണ്ടാവും നമ്മൾ മർമ്മം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എല്ലാ കോശാംഗങ്ങളും ഉണ്ടാവും എന്ത് ചെയ്യും ജീവദ്രവ്യത്തിൽ ഇനി ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് കോശദ്രവ്യം എന്ന് പറയുന്നത് അപ്പൊ ജീവദ്രവ്യവും കോശദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം ജീവദ്രവ്യം എന്ന് പറയുന്നത് എന്താണ് കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും നമുക്ക് ഇതിൽ കാണാം കോശ സ്ഥലത്തിനുള്ളിൽ എന്താണ് മർമ്മം ഉണ്ട് പിന്നെ അല്ല ഒരുപാട് കോശാംഗങ്ങളുണ്ട് കോശദ്രവ്യം ഉണ്ട് എല്ലാത്തിനെയും കൂടിയാണ് എന്ത് പറയുന്നത് ജീവദ്രവ്യം എന്ന് പറയുന്നത് ഇനി കോശദ്രവ്യമാണെങ്കിലോ മർമ്മം ഒഴികെയുള്ള ഭാഗത്തിനെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും കോശ കോശദ്രവ്യത്തിൽ എന്തായിരിക്കും കുറച്ച് കോശാംഗങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കറിയണം എന്താണ് കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് എന്ത് കോശാംഗങ്ങൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് കോശാംഗങ്ങൾ എന്ന് നോക്കാം ഇനി നമുക്ക് കോശാംഗങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് അപ്പോൾ കോശാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി എന്തൊക്കെയാണ് ജീവധർമ്മങ്ങൾ അതായത് ജീവധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞൂല്ലേ എന്തൊക്കെയാണ് ജീവധർമ്മങ്ങൾ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കുന്നു അതുപോലെ തന്നെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു ഇത്തരം ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷമായ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അപ്പം നമുക്ക് അതിൽ ഏതൊക്കെയാണ് നോക്കാം ആദ്യം തന്നെ നമ്മൾ എന്താണ് ഊർജ്ജത്തെ സ്വതന്ത്രമാക്കുന്നു നമ്മൾ പഠിച്ചതാണ് ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജത്തെ സ്വതന്ത്രമാക്കുന്നു ഈ ഒരു ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജത്തെ സ്വതന്ത്രമാക്കാനുള്ള കോശാംഗമാണ് മൈറ്റോ കോശത്തിലെ ഊർജ്ജ നിലയം അതായത് കോശത്തിന്റെ പവർ ഹൗസ് ഓഫ് ദി സെൽ അതായത് കോശത്തിലെ ഊർജ്ജ നിലയം എന്നാണ് ഈ മൈറ്റോകോണ്ട്രിയോൺ അറിയപ്പെടുന്നത് ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണെന്ത് മൈറ്റോ കോൺട്രിയോൺ അപ്പം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള അവയവങ്ങൾ ഏതൊക്കെയാണ് തലച്ചോറ് നമുക്ക് പഠിക്കണമെങ്കിലൊക്കെ ഒരുപാട് ഊർജ്ജം ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ നടക്കണമെങ്കിലും ഓടണമെങ്കിലൊക്കെ എന്താണ് ഒരുപാട് ഊർജ്ജം ആവശ്യമാണ് ഇത്തരം ഊർജ്ജം ഉൽപ്പ സെല്ലുകളിലൊക്കെ എന്തായിരിക്കും ഒരുപാട് ഈ മൈറ്റോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ കോശത്തിലെ ഊർജ്ജ നിലയമാണ് നിലയമാണെന്ത് മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് എൻഡോപ്ലാസ്മിക് റെറ്റുകുളം എൻഡിയോപ്ലാസ്മിക് റെറ്റികുളമാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എന്താണ് ഈ സഞ്ചാരപാതയിലൂടെയാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണിത് എൻഡോപ്ലാസ്മിക് റെറ്റികുളം ഇത് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കൊണ്ട് തന്നെ ഇത് കോശാസ്ഥിഗൂടം എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് നമ്മുടെ അസ്ഥിഗൂടമല്ലേ അതുപോലെ തന്നെ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ഈ എൻഡോ എൻഡോപ്ലാസ്മിക് ുലമാണ് അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് പറയുന്നത് കോശാസ്തികൂടം അപ്പൊ ഐറ്റോകോണ്ട്ര ഊർജ നിലയമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ് കോശാസ്തി കോശാസ്തികൂടവുമാണ് ഇനി അടുത്തതാണ് റൈബോസോം റൈബോസോം എന്ന് പറഞ്ഞാൽ കോശത്തിലെ മാംസ്യ നിർമ്മാണക്ക് നമ്മൾ പറഞ്ഞു ജീ ജീവൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ജൈവ തന്മാത്രകൾ ആ ജൈവ തന്മാത്രയിലുള്ള മാംസ്യത്തിന് നിർമ്മാണ നിർമ്മിക്കുന്നത് എന്താണ് റൈബോസാം ആണ് കോഷാംഗമായ റൈബോസാം ആണ് ജൈവ തന്മാത്രയായ മാംസ്യത്തിന് നിർമ്മിക്കുന്നത് അതായത് പ്രോട്ടീൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പറ്റി പിടിച്ചു അതല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ആണ് എന്ത് കാണുന്നത് റൈബോസോം കാണുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പറ്റി പിടിച്ച് നിങ്ങൾക്ക് കാണാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഒരു കുത്തുകുത്തുകൾ കാണുന്നില്ലേ അതെന്താണ് നമ്മുടെ റൈബോസോം ആണ് അതല്ലെങ്കിൽ ഇത് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായും കാണാറുണ്ട് മാംസ്യത്തിൻ്റെ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം ഇനി അടുത്തതാണ് ഫാനം ഫാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഫാനം അത് ടോണോപ്ലാസ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തപ്പെട്ടിരിക്കുന്നത് ടോണോപ്ലാസ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്ത ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഫാനം ഇത് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു കോശത്തിനുള്ളിലെ ജലം അനാവശ്യമായിട്ടുള്ള ജലം അതുപോലെ തന്നെ ലവണങ്ങളും പിന്നെ വിസർജ്യ വസ്തുക്കളും കോശത്തിനുള്ളിലെ വിസർജ്യ വസ്തുക്കളും സംഭരിക്കുന്നത് എവിടെയാണ് ഈ ഫാനത്തിലാണ് ഇനി അടുത്തതാണ് ഗോൾജി കോംപ്ലക്സ് ഗോൾജി കോംപ്ലക്സ് ആണ് നമ്മൾ ജൈവ തന്മാ ജൈവതന്മാത്രകളായിട്ടുള്ള രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മസ്ഥലം തുടങ്ങിയ കോശസ്രവങ്ങളെ എന്തു ചെയ്യുന്നത് ചെറു സഞ്ചികളിലാക്കുകയാണ് ചെയ്യുന്നത് കോശം ഉത്പാദിക്കുന്ന ഇത്തരം രാസാഗ്നികൾ എന്തു ചെയ്യും ചെറു സഞ്ചികളിലാക്കുകയാണ് ചെയ്യുന്നത് ഇത് എവിടെയാണ് കൂടുതൽ കാണപ്പെടുന്നത് രാസാഗ്നികൾ പുറപ്പെടുവിക്കുന്നത് എന്തായിരിക്കും നമ്മൾ ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥിയിൽ എന്തുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കണ്ണുനീർ ഗ്രന്ഥി കണ്ണുനീർ ഗ്രന്ഥിയിലുള്ള രാസാഗ്നി ഏതാണ് ലൈസോസ് അതുപോലെയുള്ള രാസാഗ്നികൾ അതുപോലെ തന്നെ ഹോർമോണ് ഏതൊക്കെയാണ് ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥി ഉല്പാദിപ്പിക്കുന്ന തൈറോക്സിൻ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അങ്ങനെ ഒരുപാട് ഗ്രന്ഥികൾ ഉല്പാദിപ്പിക്കുന്ന ഹോർമോൺ ഈ ഹോർമോണുകളൊക്കെ എന്തു ചെയ്യും ചെറു സഞ്ചികളിലാക്കിയിട്ട് എന്തു ചെയ്യും കോശത്തിൽ ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താണ് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രന്ഥി കോശങ്ങളിലാണ് ഗ്രന്ഥി കോശങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ ലിവറ് അതുപോലെ തന്നെ എന്ത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ രാസഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളൊക്കെ എന്താണ് ഗ്രന്ഥി കോശങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ നമുക്ക് പറയാം കോശാംഗങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞത് മൈറ്റോകോൺട്രിയം അത് ഊർജ്ജ നിലയമാണ് എൻഡോപ്ലാസ്മിക് റെറ്റികളും കോശാസ്തികൂടവും പദാർത്ഥ സംവഹനവുമാണ് പിന്നെ എന്താണ് റൈബേഴ്സോ മാംസധന്മാത്രകളെ ഉല്പാദിപ്പിക്കുന്നു ഫാനം എന്താണ് വിസർജ്യ വസ്തുക്കളെയും ജലവും ലവണവും സംഭരിക്കുന്നു ഗോൾജി കോംപ്ലക്സ് എന്താണ് രാസാഗ്നികളും ഹോർമോണുകളും ഒക്കെ എന്താ ശ്ലാഷ്മരസൊക്കെ എന്ത് ചെറു സഞ്ചികളിലാക്കിയിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് ഇത്രയാണ് കോശാംഗങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത് ഈ ഒരു ബോക്സിൽ നിങ്ങൾ കോശാംഗങ്ങളുടെ തന്നെയാണ് എഴുതാനുള്ളത് ഫാനം എന്താണ് ടോണോപ്ലാസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു ജലവും വിസർജ്യ വസ്തുവും ലവണങ്ങളൊക്കെ സംഭരിക്കുന്നു ഗോൾജി കോംപ്ലക്സ് എന്നാണ് രാജസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷമ സ്ഥലം ശ്ലേഷര രസം ഇവയൊക്കെ സംഭരിക്കുന്ന ചെറു സഞ്ചികളിലാക്കി വെക്കുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ് ഊർജ്ജ നിലയം ഏതാണ് മൈറ്റോകോൺട്രിയോൺ ആണ് ഊർജ്ജ നിലയം കരളും തലച്ചോറും പേശികളിലൊക്കെ എന്തായി കൂടുതലായി കാണപ്പെടുന്നു എൻഡോപ്ലാസ്മിക് എൻറ്റോപ്ലാസ്മിക് റെക്റ്റിക്കുലം കൂടമാണ് പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് റൈബോസോ മാംസന്മാത്രകളെ നിർമ്മിക്കുന്നു അത് എൻറ്റോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൽ പറ്റുപിടിച്ചോ അതല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ആണ് കാണപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് വളർച്ചയുടെ പടവുകൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യകാലത്തെ ഒരു മൈക്രോസ്കോപ്പാണ് ഈ കാണുന്നത് ആദ്യകാലത്തെ ഒരു മൈക്രോസ്കോപ്പാണ് പിന്നീട് നമ്മൾ ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒക്കെ പറഞ്ഞല്ലോ പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്താണ് പരമാവധി രണ്ടായിരം മടങ്ങ് മാത്രമേ വലുതായി കാണാൻ കഴിയുള്ളൂ കോമ്പൗണ്ടും മൈക്രോസ്കോപ്പിൽ എന്താണ് രണ്ടായിരം അടങ്ങ് മാത്രമേ വലുതായി കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായിരിക്കും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് രണ്ടോ അതിൽ അധികമോ ലെൻസുകളുള്ള മൈക്രോസ്കോപ്പിനെയാണ് എന്തു പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒറ്റ ലെൻസ് മാത്രമുള്ള മൈക്രോസ്കോപ്പിന് എന്ത് പറയും സിമ്പിൾ മൈക്രോസ്കോപ്പും അപ്പം മൈക്രോസ്കോപ്പ് തന്നെ രണ്ട് തരത്തിലുണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പും നമ്മൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശ സ്രോതസ്സിന് പകരം എന്താണ് ഉപയോഗപ്പെടുന്നത് ഇലക്ട്രോണുകളെയാണ് ഉപയോഗിക്കുന്നത് അവ എന്താ വസ്തുക്കളുടെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിലാണ് കാണാൻ സഹായിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വെറും പരമാവധി രണ്ടായിരം അത്ര മടങ്ങ് കാണാൻ കഴിയുള്ളൂ പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിലോ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് കോശാംഗങ്ങളെക്കുറിച്ചും കോശാംഗങ്ങളുടെ കോശാങ്കങ്ങളുടെ ഉള്ള സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എന്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കഴിയുന്നുണ്ട് ഇനി അടുത്തതാണ് എന്ത് മർമ്മം മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ കോ ജീവദ്രവ്യത്തിൽ എന്താണ് കോശ പ്രോട്ടോപ്ലാസത്തിൽ എന്താണ് കോശദ്രവ്യം അല്ലാത്ത ബാക്കി ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് മർമ്മം എന്ന് പറയുന്ന മർമ്മം അതിന് കോശത്തിന്റെ എത്ര നടുവിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മം ഇനി മർമ്മമാണ് പറയുന്നത് മർമ്മമാണ് ഏർ കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മർമ്മമാണ് കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കോശം തന്നെ വളരെ ചെറുതാണ് അതിനുള്ളിലെ അതിലും ചെറിയൊരു സംഭവമാണ് ഈ മർമ്മം എന്ന് പറയുന്നത് ഈ മർമ്മമാണ് ആ കോശത്തിനുള്ളിൽ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഓക്കെ പിന്നെ ഈ മർമത്തിന്റെ ഭാഗങ്ങളാണ് പറയുന്നത് മർമ്മത്തിന് എന്തൊക്കെയാ ഭാഗങ്ങള് മർമ്മത്തിന് ആദ്യ ഭാഗം മർമ്മം ഒരു ഗോളാകൃതിയിൽ കാണപ്പെടുന്നതാണ് ഈ മർമ്മത്തിന് ആവരണം ചെയ്തുകൊണ്ട് എന്തുണ്ട് ഇരട്ട പാളികളോട് കൂടിയ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിനെയാണ് നമ്മൾ മർമ്മസ്ഥരം എന്ന് പറയുന്നത് മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന പാളികളോട് കൂടിയ സ്ഥലമാണ് ഇത് മർമ്മസ്ഥരം എന്ന് പറയുന്നത് ഇനി മർമ്മസ്ഥലത്ത് ചെറിയ സുഷിരങ്ങൾ കാണാം നമുക്ക് മർമ്മസ്ഥലത്തിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളെയാണ് എന്ത് മർമ്മരന്ധ്രം എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ മർമ്മത്തിനുള്ളിലേക്കും അതുപോലെ തന്നെ മർമ്മത്തിന് പുറത്തേക്കും സംവഹനം നടത്തുന്നത് ഈ മർമ്മരന്ത്രങ്ങൾ വഴിയാണ് ഇനി അടുത്തതാണ് മർമ്മത്തിൻ്റെ ഒത്ത നടുവിലായിട്ട് മർമ്മകം മർമ്മകം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവയാണ് റൈബോസോമിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് മർമ്മത്തിലുണ്ടാകുന്ന നടുവിലുള്ള ഒറ്റ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മകമാണ് എന്ത് റൈബോസോമിന്റെ പ്രവർത്തന നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇനി മർമ്മദ്രവ്യ മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗവും മർമ്മവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു മർമ്മദ്രവ്യത്തിലാണ് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക ഭാഗവും മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് മർമ്മദ്രവ്യത്തിലാണ് അതുപോലെ തന്നെ എന്താണ് ക്രൊമാറ്റിൻ ജാലിക ക്രൊമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ മർമ്മദ്രവ്യത്തിൽ മലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന അവയാണ് എന്ത് ക്രൊമാറ്റിൻ ജാലിക നിങ്ങൾക്ക് കാണാൻ പഴയും വലക്കണ്ണികൾ പോലെ കെട്ടപണഞ്ഞ് കാണുന്ന ഈ ഭാഗമാണെന്ത് ക്രൊമാറ്റിൻ ചാലിക ഇതിലാണ് ജീനുകൾ എന്താണ് ജീനുകൾ ജീനുകൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യ വാഹകരെയാണ് എന്ന് പറയുന്നത് ജീനുകൾ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് നമ്മുടെ സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൽ കൈമാറ്റം ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ ജീനുകൾ എന്ന് പറയുന്നത് ഈ ജീനുകൾ കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ചാലികയിലാണ് അപ്പം മർമ്മമാണ് കോശത്തിനുള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് മർമ്മത്തിൻ്റെ ഭാഗങ്ങൾ ഇരട്ടപാളികളോട് കൂടിയ മർമ്മസ്ഥരം അതിൽ കാണുന്ന ചെറിയ സുഷിരങ്ങൾ രന്ധ്രം പിന്നെ അതിന് മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള ഭാഗം മർമ്മകം പിന്നെ മർമ്മ ദ്രവ്യവും മർമ്മദ്രവ്യവും ചേർന്നതാണ് എന്ത് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗവും മർമ്മകവും ചേർന്നതാണ് മർമ്മദ്രവ്യം പിന്നെ ക്രോമാറ്റിൻ ജാലിക വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഇതിലാണെന്ത് ജീനുകൾ കാണപ്പെടുന്നത് പാരമ്പര്യവാഹകരായിട്ടുള്ള ജീനുകൾ കാണപ്പെടുന്നത് ഇനിയാണെന്ത് പ്രോ കാരിയോട്ടുകളും യു കാരിയോട്ടുകളും പ്രോ കാരിയോട്ടുകൾ പറഞ്ഞാൽ ഏകകോഷ ജീവികളാണ് എന്ത് പ്രോ കാരിയോട്ടുകൾ എന്ന് പറയുന്നത് പ്രോ കാരിയോട്ടുകൾ ഏകകോഷ ജീവികളാണ് ഇവയ്ക്കെന്താണ് വ്യക്തമായ മർമോ മര്മ്മസ്ഥരവും ഉണ്ടാവില്ല വ്യക്തമായ കോശത്തിനുള്ളിൽ വ്യക്തമായ ഒരു മർമ്മമോ അല്ലെങ്കിൽ ഒരു മർമ്മസ്ഥരമോ ഇല്ലാത്ത ഇത്തരം ജീവികളെയാണ് പ്രോ കാരിയോട്ടുകൾ എന്ന് പറയുന്നത് ബാക്ടീരിയ നമുക്കറിയാലോ ഒരുപാട് അറിയാലോ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ ഇതൊക്കെ എന്താണ് പ്രോ കാരിയോട്ടുകളാണ് ഇവയ്ക്ക് വ്യക്തമായിട്ടുള്ള ഒരു മർമ്മമോ ഈ മർമ്മത്തിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു മർമ്മസ്ഥരമോ ഉണ്ടായിരിക്കുകയില്ല ഇനി അടുത്തതാണ് യു ക്യാരിയോട്ടുകൾ യു കാര്രിയോട്ടുകൾ പറഞ്ഞാൽ വ്യക്തമായിട്ട് മർമ്മം ഉണ്ടായിരിക്കും മർമ്മസ്ഥാരം ഉണ്ടായിരിക്കുന്ന കോശങ്ങളാണ് എന്ന് പറയുന്നത് യു കാരിയോട്ടുകൾ ഇവയ്ക്ക് ഉദാഹരണം വേഗകോശീവികളായിട്ടുള്ള അമീപുണ്ട് പിന്നെ എല്ലാ ജന്തുക്കളും സസ്യങ്ങളൊക്കെ എന്താണ് യു കാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് അപ്പൊ പ്രോക്യാരിയോട്ടുകൾ വ്യക്തമായ മർമ്മവും മർമ്മസ്ഥരവും ഇല്ലാത്തത് യു ആണെങ്കിൽ വ്യക്തമായ മർമ്മവും മർമ്മസ്ഥരവും ഉള്ളതിനാണ് എന്തു പറയുന്നത് യു കാരിയോട്ടുകൾ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ് സസ്യകോശങ്ങൾ സസ്യകോശങ്ങളിൽ എന്താണ് നിറവും എന്തുണ്ട് രുചിയൊക്കെ വേറെ വേറെ നിറങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ ക്യാരറ്റ് അറിയാം ചീര അറിയാം ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത് ജീവവർണ്ണങ്ങൾ അല്ലെങ്കിൽ ജൈവ വർണ്ണങ്ങൾ എന്നാണ് ഇത്തരം നിറങ്ങൾ പ്രധാനം ചെയ്യുന്ന വസ്തുക്കളെ പറയുന്നത് ഇവ മൂന്ന് തരമാണ് വർണ്ണകങ്ങൾ വർണ്ണകങ്ങൾ എന്ന് പറഞ്ഞാൽ പൂക്കൾക്കും ഫലങ്ങൾക്കൊക്കെ നിറം നൽകുന്നതാണെന്ത് വർണ്ണകങ്ങൾ പിന്നെ ഉള്ളതാണ് ഹരിതകം ഹരിതകം എന്തിനാണ് നിറം നൽകുന്നത് ഇലകൾക്കാണ് നിറം നൽകുന്നത് ഹരിതകം ഇതിൻ്റെ നില എന്താ നിറം എന്തായിരിക്കും പച്ചയാണ് ഇനി എന്താണ് ശ്വേതകണം ആഹാര വസ്തുക്കൾ നമ്മൾ കപ്പയൊക്കെ കണ്ടിട്ടില്ല കപ്പയുടെ ഉള്ളിലൊക്കെ എന്ത് കളറാണ് ശ്വേതം വെള്ള കളറാണല്ലേ അതാണ് എന്ത് ശ്വേതണം ആഹാര വസ്തുക്കളിൽ എന്ത് ശ്വേതകണം എന്ന് പറയുന്നത് ഇനിയാണ് എന്ത് വർണ്ണകം നമ്മൾ പറഞ്ഞല്ലോ വർണ്ണകൾ പൂക്കൾക്കും ഫലങ്ങൾക്കൊക്കെ നിറങ്ങൾ നൽകുന്നതാണ് ഈ വർണ്ണകങ്ങൾ തന്നെ പല നിറത്തിലുണ്ട് നമുക്കറിയാം ഈ എന്താ പറയാ ക്യാരറ്റ് ക്യാരറ്റിനും ഓറഞ്ചിനും ഒക്കെ എന്താണ് ഒരു ഓറഞ്ച് കലർന്ന മഞ്ഞയാണ് ഈ നിറം നൽകുന്നത് ഏതാണ് കരോട്ടിനാണ് ക്യാരറ്റിനൊക്കെ നിറം നൽകുന്നത് ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം നൽകുന്നത് എന്താണ് കാരോട്ടിൽ പിന്നെ നമുക്കറിയാം മഞ്ഞ മഞ്ഞ എന്താ കാണുന്നത് ഈ കോളാമ്പിപ്പൂവൊക്കെ കണ്ടിട്ടില്ലേ മഞ്ഞ കളറില് അതുപോലെ ഇലകളൊക്കെ പഴുത്താൽ എന്തായിരിക്കും മഞ്ഞ കളറായിരിക്കും ഇതിന് നൽകുന്നത് ഏതാണ് സാന്തോഫിലാണ് സസ്യങ്ങൾക്ക് മഞ്ഞ നിറം പ്രദാനം ചെയ്യുന്നത് സാന്തോഫിൽ അതുപോലെ തന്നെ ചുവപ്പ ചീര അതുപോലെ തന്നെ ചുവപ്പ ചെമ്പരത്തി ചുവപ്പ റോസ് അതിനൊക്കെ നിറം നൽകുന്നത് ഏതാണ് സാന്തോ അപ്പോൾ അപ്പം മൂന്ന് വർണ്ണകങ്ങളാണുള്ളത് നിറങ്ങൾ നൽകുന്ന മൂന്ന് വർണ്ണങ്ങളാണുള്ളത് ആന്തോസയാനിൻ ചുവപ്പ് കരോട്ടിൻ ഓറഞ്ച് കലർന്ന മഞ്ഞ സാന്തോഫിൽ മഞ്ഞ ഹരിതകം നമുക്കറിയാം അത് പച്ചയാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ജൈവഗണമാണ് പിന്നെ ഏതാണ് ശ്വേതകണം ആഹാര പദാർത്ഥങ്ങളിൽ കാണപ്പെടുന്നു ഇനി അടുത്തതാണ് നമ്മളിപ്പോൾ ഒരു സസ്യകോശത്തിൻ്റെ ഭാഗങ്ങളാണല്ലോ പറഞ്ഞ കോശഭിത്തിയും അല്ല നമ്മളൊരു സസ്യകോശത്തിൻ്റെ ഭാഗം നമ്മൾ അടുത്തത് പറയുന്നത് ജന്തുകോശത്തിൻ്റെ കാര്യങ്ങളാണ് സസ്യകോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജന്തു കോശങ്ങൾ രണ്ട് കോശാംഗങ്ങൾ കൂടെ കാണപ്പെടുന്നുണ്ട് അവ ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നതാണ് സെൻട്രോസോം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാങ്കം ആണ് എന്ത് സെൻട്രോസോം ഇത് കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകളിൽ കാണും സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിലാണ് അപ്പം ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണെന്ത് സെൻട്രോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിലാണ് ഇനി അടുത്തതാണ് ലൈസോസോം ലൈസോസോമിന് മറ്റൊരു പേരുണ്ട് ആത്മഹത്യാ സഞ്ചി ആത്മഹത്യാ സഞ്ചി എന്തായിരിക്കും ഈ കോശത്തിന് എന്തെങ്കിലും അന്യ അന്യവസ്തുക്കൾ അതായത് വല്ല രോഗാണുക്കൾ എന്തെങ്കിലുമൊക്കെ കിടക്കുകയാണെങ്കിൽ ഈ ലൈസോസോമിനുള്ളിലുള്ള ദ്രാവകം ലൈസോസോം ഒരു സഞ്ചിയാണ് അതിനുള്ളിൽ ദ്രാവകം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എൻസൈം ഉണ്ടായിരിക്കും അതങ്ങ് പൊട്ടിയിട്ട് ആ കോശം മൊത്തം അങ്ങോട്ട് നശിച്ചു പോകും അപ്പോൾ അതാണ് ആത്മഹത്യാ സഞ്ചി എന്ന് പറയുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇവ ജന്തു കോശങ്ങളിൽ മാത്രമാണ് കേട്ടോ കാണപ്പെടുന്നത് അപ്പം സെൻട്രോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു ലൈസോസോം എന്താണ് ആത്മഹത്യാ സഞ്ചിയുമാണ് ഇത് ജന്തു കോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഇനി നമുക്കറിയാം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് കോശഭിത്തി നമുക്കറിയാം സസ്യങ്ങൾ സസ്യകോശങ്ങളുടെ പ്രത്യേകത നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചതാണ് കോശഭിത്തിയും പിന്നെ ഹരിതഗണം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഹരിതകണം സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് ഇനി ജന്തുകോശത്തിലും സസ്യകോശത്തിലും കൂടെ കാണപ്പെടുന്നതോ മർമം കോശസ്ഥരം മൈറ്റോകോൺട്രിയോൺ എൻഡോപ്ലാസ്മിക്രെറ്റികുലം റൈബോസോം ഫേനം ഗോൾജി കോംപ്ലക്സ് ഇതൊക്കെ എന്താണ് രണ്ട് കോശങ്ങൾ ജന്തു കോശങ്ങളിലായാലും കാണപ്പെടും സസ്യ സസ്യകോശങ്ങളിലായാലും കാണപ്പെടും അപ്പം നമുക്ക് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം ജന്തു കോശത്തിൽ സെൻട്രോസോമം ലേസോസോമും സസ്യകോശത്തിലാണെങ്കിൽ കോശഭിത്തി അതുപോലെ തന്നെ എന്താണ് ഹരിതകം ഇനി രണ്ടിലും കൂടെ ആണെങ്കിൽ മർമ്മം കോശസ്വരം എൻഡോപ്ലാസ്മിക് എൻഡോപ്ലാസ്മിക്രെറ്റുക്കുലം റൈബോസോം ഫേനം ഗോൾജി കോംപ്ലക്സ് ഇനി എന്താണ് പറയാനുള്ളത് ഇത്രയാണെന്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഇനി എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്താ വിലയിരുത്താം എന്നുള്ളതിൽ എന്താണ് ജന്തു കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട ആശയം നമ്മൾ പ്ലാസ്മ സ്ഥലം ഉണ്ട് കോശ കോശസ്ഥരണ്ട് അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം ഉണ്ട് പ്രോട്ടോപ്ലാസത്തിലാണ് എന്ത് കോശദ്രവ്യം കോശദ്രവ്യത്തിൽ എന്താ കാണപ്പെടുന്നത് കോശാംഗങ്ങൾ കോശാംഗങ്ങൾ ഏതൊക്കെയാണ് റൈബോസോം മൈട്രോകോണ്ട്രിയോ എൻഡോപ്ലാസ്മിക് ഫാനം ഗോൾജി കോംപ്ലക്സ് എല്ലാം എന്താണ് കോശാംഗങ്ങളാണ് അതുപോലെ തന്നെ എന്താണ് കോശദ്രവ്യം കഴിഞ്ഞാൽ എന്താണ് മർമ്മം മർമ്മത്തിന് എൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് മർമ്മസ്ഥരം മർമ്മകം മർമ്മരന്ധ്രം അതുതന്നെ ക്രോമാറ്റിൻ ചാലിക്ക ഇത്രയാണ് എന്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് കേട്ടോ അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അവർക്കും നിങ്ങളുടെ ഫാമിലിയിലൊക്കെ നിങ്ങളുടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക मैक्सिमम सपोर्ट किया सब्सक्राइब किया ओके थैंक यू